നമസ്കാരം. ഓഗസ്റ്റ് 15 നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ പയ്യോളി എക്സ്പ്രസ് പി ടി ഉഷ മോഹൻ ഭാഗവത്തിനൊപ്പം നിർത്തുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ജനങ്ങൾ ഒട്ടാകെ, പ്രത്യേകിച്ച് മലയാളികൾ, പി ടി ഉഷയ്ക്കെതിരെ വ്യാപകമായതിൽ സംസാരിച്ചു. കാരണം ചാണകക്കുഴിയിൽ വീണു, ഞങ്ങൾ മലയാളികളോട് ഇങ്ങനെ കൊഞ്ചനം കുത്തണ്ടായിരുന്നു ഉഷയെ തുടങ്ങി നിരവധി കമൻറ്റുകൾ പി ടി ഉഷയ്ക്ക് നേരെ വന്നിട്ടുണ്ടായിരുന്നു. പി ടി ഉഷ എന്തിനാണ് ചാണകക്കുഴിയിൽ വീണത്? പി ടി ഉഷയെ ഞങ്ങൾ ഇങ്ങനെയല്ല കണ്ടത്, ഞങ്ങൾ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായിട്ടാണ് കണ്ടത്, ഇങ്ങനൊരു ചാണകക്കുഴിയിൽ പി ടി ഉഷ വീഴുമെന്ന് ഞങ്ങൾ കരുതിയില്ല തുടങ്ങി നിരവധി കരച്ചിലുകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. താനും അപ്പോഴാണ് നമുക്ക് മറ്റൊരു വ്യക്തിത്വത്തെക്കുറിച്ച് സംസാരിക്കാൻ തോന്നുന്നത്. 2 ദിവസം മുന്നേ, അതായത് മെനഞ്ഞാന്ന് ഓഗസ്റ്റ് 18 നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ആദ്യമായി ലോകകപ്പ് നേടി, ഞങ്ങൾ ക്രിക്കറ്റിലും ഉണ്ടടാ എന്ന് വീണ്ടും തെളിയിച്ച കപിൽ ദേവ് എന്ന ക്യാപ്റ്റൻ. നമ്മുടെ ഹരിയാന ഹറിക്കെയിൻ എന്ന് നമ്മൾ നോർത്ത് ഇന്ത്യൻസ് നമ്മളൊക്കെ വിളിക്കും, അങ്ങനൊരു ചെല്ലപ്പേര് കൂടി കപിൽ ദേവിനുണ്ട്. കപിൽ ദേവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു നെടുനീളൻ പാരഗ്രാഫ് പോലെ ഒരു കുറിപ്പങ്ങ് എഴുതി. സ്റ്റേറ്റ്സ്മാൻ എന്ന പത്രത്തിൻ്റെ ലിങ്കോടുകൂടിയാണ് അദ്ദേഹം ട്വിറ്ററിൽ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കതിൻ്റെ തുടക്കം മാത്രം ഒന്ന് വായിക്കാം. പക്ഷേ ഇതിൽ 2 വ്യത്യാസങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പി ടി ഉഷ എന്ന പയ്യോളി എക്സ്പ്രസ്സും ഹരിയാന ഹറിക്കെയിൻ എന്ന നമ്മുടെ കപിൽ ദേവും, ഇവർ രണ്ടുപേരും പോസ്റ്റ് ഇട്ടപ്പോൾ ഉണ്ടായ വ്യത്യാസങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കപിൽ ദേവ് ഇട്ടിരിക്കുന്ന പോസ്റ്റിൻ്റെ തുടക്കം ഭാഗം മാത്രം നമുക്കൊന്ന് വായിക്കാം. രാജ്യത്തെ ഏതെങ്കിലും പ്രധാനമന്ത്രിമാരിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ രാജ്യത്ത് ഒരു കായിക സംസ്കാരം രൂപപ്പെടുത്തണമെന്നോ കുട്ടികളിലെ കായിക വാസനയെ പ്രോത്സാഹിപ്പിക്കാൻ മാതാപിതാക്കളോട് അഭ്യർത്ഥിച്ചിട്ടുള്ളതായോ വ്യക്തമല്ല. ഒരുപക്ഷെ മോദിജി ആയിരിക്കും ഇപ്രകാരം ആദ്യം ചെയ്തിട്ടുണ്ടാവുക. അദ്ദേഹം മാതാപിതാക്കളോട് സ്പോർട്സ് പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രമല്ല ആവശ്യപ്പെട്ടിട്ടുള്ളത്, അതെങ്ങനെയാവണമെന്നും കാണിച്ചു തന്നു. സ്പോർട്സിനോടും കായിക താരങ്ങളോടുമുള്ള അഭിരുചി പ്രകടമാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി മാതൃക സൃഷ്ടിച്ചത്. ഒരു കായിക താരത്തിൻ്റെ വിജയത്തിലാണ് ജനങ്ങളുടെ ശ്രദ്ധ. ആരെങ്കിലും പരാജയപ്പെട്ടാൽ ജനം അവരെ മറക്കും. കായിക താരത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ജയപരാജയങ്ങളെയല്ല, കഠിന പ്രയത്നത്തെ ജനങ്ങൾ മാനിക്കുക എന്നുള്ളതാണ്. മോദിജിയുടെ പ്രവർത്തനങ്ങളിൽ ഇത് വ്യക്തമാണ്. അദ്ദേഹം കായിക താരങ്ങളുടെ പ്രയത്നത്തെ ബഹുമാനിക്കുന്നു, മെഡലുകൾ അനിവാര്യമായി കണക്കാക്കുന്നതേയില്ല. ഇത്രയും മാത്രം നമുക്കൊന്ന് നോക്കാം. കാരണം ഒരു നെടുനീളനാണ് പാരഗ്രാഫാണ് അദ്ദേഹം ഇംഗ്ലീഷിൽ കുറിച്ചിരിക്കുന്നു, അത് തർജ്ജമ ചെയ്തതാണ് ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. കപിൽ ദേവി പോസ്റ്റ് ഇട്ടപ്പോൾ, കപിൽ ദേവി കുറിപ്പിട്ടപ്പോൾ, കായികത്തെ സ്നേഹിക്കുന്ന, ഇന്ത്യയെ സ്നേഹിക്കുന്ന, ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡലുകൾ വാരിക്കൂട്ടിയപ്പോൾ ഓരോ ഇന്ത്യനും അഭിമാനം കൊണ്ടപ്പോൾ തോന്നിയ അതേ വികാരങ്ങൾ കപിൽ ദേവ് അദ്ദേഹത്തിൻ്റെ പേനയിലൂടെ എഴുതിയെന്നത് മാത്രം. ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിച്ച കാര്യങ്ങൾ, പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, മോദിയെക്കുറിച്ചാവട്ടെ, ഇന്ത്യയുടെ സ്പോർട്സിനെ കുറിച്ചാവട്ടെ, ഓരോ അത്ലീറ്റിനെക്കുറിച്ചും കപിൽ ദേവ് പിന്നീട് പരാമർശിക്കുന്നുണ്ട്. അത് മുഴുവൻ വായിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഓരോ വ്യക്തിയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്, എങ്ങനെയായിരിക്കണം ഒരു പ്രധാനമന്ത്രി, ഏതൊക്കെ രീതിയിലായിരിക്കണം. മെഡലുകൾ വാരിക്കൂട്ടുന്നത് മാത്രമല്ല, ഒരാളെ പ്രോത്സാഹിപ്പിക്കുക, അദ്ദേഹത്തെ വീണ്ടും തള്ളിവിടുക, ഇതുപോലുള്ള ഒളിമ്പിക്സിൽ മാത്രമല്ല പിന്നെ പുതിയ കായിക താരങ്ങൾക്ക് പ്രചോദനം ഉൾക്കൊള്ളുക, രാജ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട്. ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ കായിക താരങ്ങൾ ഒട്ടാകെ ഇങ്ങനെ വളർത്തുക, ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയൊന്നും അദ്ദേഹത്തിൻ്റെ കാര്യമല്ല. അദ്ദേഹം സ്പോർട്സ് മന്ത്രിയല്ല, അതിൻ്റെ ആവശ്യവുമില്ല. കാരണം നമ്മൾ ഇതിനു മുന്നിലുള്ള ഒരു പ്രധാനമന്ത്രിമാരിലും ഇത്രയും അധികം പ്രോത്സാഹനം നൽകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കാരണം മോദിയെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ടോക്കിയോ ഒളിമ്പിക്സ് തുടങ്ങിയപ്പോൾ തൊട്ട്, അതായത് മീരാബായ് ചാനു വെള്ളി നേടിയപ്പോൾ മുതൽ, ട്വിറ്ററിൽ സജീവ പങ്കാളിയാണ്, എല്ലാ കായിക താരങ്ങളെയും വിളിച്ച് ക്ഷണിച്ചു, അവരുമായി ഒരു 1-to-1 ഇൻട്രാക്ഷൻ, അതിനുശേഷം ഫോൺ കോളുകൾ, കുഴപ്പമില്ല സാരമില്ല എന്ന് പറയുന്ന വാക്കുകളുള്ള പ്രചോദനം, ഇതുപോലെ നിരവധി കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ മാറ്റി നിർത്തിക്കൊണ്ട് കായിക താരങ്ങൾക്ക് വേണ്ടി ഇത്രയും അധികം സമയം ചെലവഴിക്കുമ്പോൾ, ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് താരം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ കപിൽ ദേവിന് അഭിമാനം കൊള്ളുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഇത്രയും നീണ്ട ഒരു പോസ്റ്റ് കപിൽ ദേവ് ഇട്ടത്. പിന്നെ ഇതിൽ 2 വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. മലയാളികളായ നമ്മൾ പ്രബുദ്ധരായതുകൊണ്ട് തന്നെ ബി ജെ പിയെ കുറിച്ചോ സംഘപരിവാറിനെക്കുറിച്ചോ ഒക്കെ നമ്മൾ പോസ്റ്റ് ഇട്ടാൽ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള വ്യക്തികളുമായി വെറുതെ നിന്നൊരു ഫോട്ടോ ഇട്ടാൽ പോലും നമ്മുടെ കണ്ണിൽ അവർ ചാണകത്തിൽ വീണു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ചാണകക്കുഴിയിൽ വീണു കഴിഞ്ഞാൽ നമ്മളാകെ ദുർഗന്ധമാകും എന്നുള്ള കാര്യത്തിൽ അവർ സംസാരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഭരിക്കുന്ന സി പി എമ്മുകാരോ ഇടതുപക്ഷക്കാരോ ഭരിച്ചിട്ട് നമ്മളൊരു കുഴിയിലും വീണിട്ടില്ലേ, നമ്മളെ അവർ പൂമത്തയിലിട്ട് മൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു ചെറിയ
അഭിമാനമൊക്കെ തോന്നി തുടങ്ങുന്നത്. കാരണം ബി ജെ പിക്കാരാണല്ലോ ഈ രാജ്യം ഓടിപ്പിക്കുന്നത്, സി പി എമ്മുകാർ ഇവിടെ വളർത്തി പന്തളിക്കുകയാണല്ലോ എന്നും തോന്നിപ്പോകുന്നത് ആ നിമിഷം കൊണ്ടാണ്. അതുകൊണ്ടാണ് പി ടി ഉഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട് കമൻ്റ് ഇട്ടത്. മറിച്ച് കപിൽ ദേവ് നോക്കുകയാണെങ്കിൽ കപിൽ ദേവിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്. നമുക്ക് അത് മാറ്റി നിർത്താൻ സാധിക്കില്ല. പി ടി ഉഷയെ ഫോളോ ചെയ്യുന്ന ഭൂരിഭാഗം പേരും മലയാളികളാണ്. കപിൽ ദേവിനെ ഫോളോ ചെയ്യുന്ന ഭൂരിഭാഗം പേരും നോർത്ത് ഇന്ത്യൻസ് ആണ്. നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ബി ജെ പി തരംഗമായതുകൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് ബി ജെ പി അനുകൂലിക്കുകയും ഇത് കാര്യങ്ങളും ബന്ധപ്പെട്ട് പറയുന്നത് വസ്തുതകളാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുന്നവർ മാത്രമാണ്. മറിച്ച് കപിൽ ദേവ് ഒരു മലയാളിയാണ്, ഇതേ കാര്യങ്ങളാണ് സംസാരിച്ചിരുന്നെങ്കിൽ ആളുകൾ പറയും, കപിൽ ദേവ് നീ ചാണകക്കുഴിയിൽ വീണല്ലോ, നീ പറയുന്ന വേറെ ഒന്നിനും ഞങ്ങൾക്ക് പ്രസക്തി വേണ്ട, നീ പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ ഞങ്ങൾക്കതൊരു കാര്യമല്ല, നീ ചാണകക്കുഴിയിൽ വീണു, നീ ചാണകമായി, നീ സംഘിയായി, നീ അങ്ങോട്ട് മാറിയിരി എന്ന് പറയും. അതായത് രാജ്യത്തിന് വേണ്ടി അഭിമാനം നടത്തിയവർ രാജ്യത്തിന് വേണ്ടി വേൾഡ് കപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന ഏത് മലക്കം പറഞ്ഞ ആളായാലും ശരി, നീ DYFI ആണോ, നീ SFI കാരനാണെങ്കിൽ നിനക്ക് സ്ഥാനമുണ്ട്, BJP കാരനാണെങ്കിൽ നിനക്ക് സ്ഥാനമില്ല എന്നുള്ളതാണ്. മറിച്ച് അദ്ദേഹം കൊണ്ടുവന്ന അഭിമാന നേട്ടങ്ങളെക്കുറിച്ച് ഇവിടെ സംസാരമില്ല, ഒന്നുമില്ല. അതുതന്നെയാണ് പയ്യോളി എക്സ്പ്രസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും തോന്നിപ്പോയ ചില കാര്യങ്ങൾ. നീ കൊഞ്ചനം കുത്തുന്നു ഉഷ എന്നൊക്കെ കമൻറ്റുകൾ വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. കാരണം ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന അഭിമാനം, ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശസ്തി, ഈ കമൻറ്റ് ചെയ്ത ഒരു മനുഷ്യൻ പോലും നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടില്ല എന്ന് ഒന്ന് ഓർക്കുമ്പോൾ വീണ്ടും അഭിമാനം തോന്നുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. അതുകൊണ്ട് തന്നെ മലയാളികൾ പ്രബുദ്ധരാണെന്ന് വിശ്വസിക്കുന്നവർ ഇതുപോലുള്ള പല കാര്യങ്ങളും മറച്ചു വെക്കുന്നു എന്നുള്ളത് സാധനം. അതുകൊണ്ട് ചാണകക്കുഴിയിൽ വീണു എന്ന് പറഞ്ഞ് അഭിമാനിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അംഗീകരിക്കുകയാണെങ്കിൽ പ്രബുദ്ധതയ്ക്ക് കുറച്ച് തീവ്രത കൂടുക എന്ന് മാത്രമേ ഉള്ളൂ.